പലപ്പോഴും കൈവിട്ടുവെന്ന് തോന്നിയ കളിയിൽ ഇന്ത്യ വിജയം നേടിയിട്ടുണ്ട്. എന്നാൽ അതൊരു അത്ഭുതമായി തോന്നിയത് 2018 നിദഹാസ് ട്രോഫിയിലായിരുന്നു. കിരീടത്തിനു വേണ്ടിയുള്ള കലാശ പോരാട്ടമായിരുന്നു അത്. ഇന്ത്യൻ ആരാധകരെ രോമാഞ്ചമണിയിച്ച ദിനേശ് കാർത്തിക്കിന്റെ താണ്ഡവം ആർക്കും മറക്കാനാവില്ല. നാഗാ ഡാൻസിലൂടെ വിജയാഘോഷം ആരംഭിച്ച ബംഗ്ലാദേശ് ആരാധകരുടെ ചങ്ക് തകർന്ന നിമിഷം, 100 കോടി ഇന്ത്യൻ ജനതയെ ആവേശഭരിതരാക്കിയ ആ സുന്ദര നിമിഷത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ ടീമുകൾ പങ്കെടുക്കുന്ന 2018 നിദഹാസ് ടൂർണമെന്റാണ് വേദി. രോഹിത് ശർമ്മ എന്ന നായകന്റെ ടീമിൽ ഏറെക്കുറെ എല്ലാവരും പുതുമുഖ താരങ്ങളായിരുന്നു. ധോണി, കോഹ്ലി എന്നീ ശക്തി കേന്ദ്രങ്ങൾ ആ ടീമിൽ ഉണ്ടായിരുന്നില്ല. പേസ് ഡിപ്പാർട്ട്മെന്റിൽ ബുംറയില്ല, ഷമിയില്ല, പേരെടുത്തവരാരും തന്നെ ഇല്ല. ചാമ്പ്യന്മാരാകാൻ തന്നെയാണോ ഈ ടീമിനെ അയച്ചതെന്ന് ആരായാലും സംശയിച്ചു പോയേക്കാം. 3 ടീമും പരസ്പരം 2 തവണ വീതം ഏറ്റുമുട്ടും. അതിൽ ഏറ്റവും അധികം വിജയം നേടുന്ന 2 ടീമായിരിക്കും കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് നേടുക. ലങ്കയോട് തോറ്റു തുടങ്ങാനായിരുന്നു ഇന്ത്യയുടെ വിധി. എന്നാൽ പിന്നീട് ആ ടൂർണമെന്റിൽ ഇന്ത്യ ഒരിക്കലും പരാജയപ്പെട്ടില്ല. എന്നാൽ ലങ്കയാകട്ടെ പിന്നീട് ഒരിക്കൽ പോലും ആ ടൂർണമെന്റിൽ വിജയം നേടിയതുമില്ല. അങ്ങനെ ലങ്ക പുറത്തായി. നാഗാഡാൻസ് ആഘോഷത്തോടെയാണ് ബംഗ്ലാദേശ് വിജയം ആഘോഷിച്ചത്. അവരുടെ അമിതമായ ആഘോഷങ്ങൾ ലങ്കൻ ആരാധകർക്ക് സഹിക്കാനായില്ല. അതിനാൽ കലാശ പോരാട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി ആർപ്പു വിളിക്കാൻ അവരുമെത്തി. 2 രാജ്യം ഒരേ ലക്ഷ്യം, കപ്പടിക്കണം, ബംഗ്ലാദേശിനോട് പകരം വീട്ടണം. 2018 മാർച്ച് 18 ലങ്കയിലെ രണസിംഗ പ്രേമദാസ സ്റ്റേഡിയമാണ് വേദി. ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബംഗ്ലാദേശിനെ ബാറ്റിംഗിന് അയച്ചു. അർദ്ധ സെഞ്ചുറി നേടിയ സാബിർ റഹ്മാന്റെ മികവിൽ 8 വിക്കറ്റ് നഷ്ടമാക്കി 168 റൺസാണ് ബംഗ്ലാദേശ് നേടിയത്. 50 പന്തിൽ 77 റൺസായിരുന്നു സാബിർ നേടിയത്. മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്കൊരിക്കലും കാര്യങ്ങളത്ര എളുപ്പമായിരുന്നില്ല. 10 റൺസുമായി ശിഖർ ധവാൻ പുറത്തായപ്പോൾ വൺ ഡൗണായി എത്തിയ റെയ്ന ഡക്കിന് പുറത്തായി. എന്നാൽ 42 പന്തിൽ 56 റൺസെടുത്ത രോഹിത് ശർമ്മ, 24 റൺസെടുത്ത KL രാഹുൽ, 28 റൺസെടുത്ത മനീഷ് പാണ്ഡെ എന്നിവർ ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. എന്നാൽ ആർക്കും തന്നെ വലിയൊരു ഇന്നിംഗ്സിലേക്ക് എത്താനാകാതെ പോയതോടെ ഇന്ത്യയിൽ നിന്നും വിജയം അകന്നു പോവുകയായിരുന്നു. ഒടുവിൽ 18ാം ഓവറിനായി മുസ്താഫിസ് ഉറത്തുമ്പോൾ ഇന്ത്യക്ക് 3 ഓവറിൽ 35 റൺസ് വേണ്ടിയിരുന്നു. എന്നാൽ വിജയ് ശങ്കർ എന്ന പുതുമുഖ താരത്തിന് പന്തിൽ ബാറ്റെത്തിക്കാനായില്ല. മുസ്താഫിസുറാകട്ടെ ഒരു വശത്ത് പൊളിച്ചെടുക്കുന്നു. അടുപ്പിച്ച് 4 പന്തിലും റൺസെടുക്കാനായില്ല. 5ാം പന്തിൽ വിജയ് ശങ്കർ സിംഗിൾ എടുത്തു. എന്നാൽ 18ാം ഓവറിന്റെ അവസാന പന്തിൽ ഇന്ത്യക്ക് മനീഷ് പാണ്ഡെയെ നഷ്ടമായി. സാബിറിന് ക്യാച്ച് നൽകി പാണ്ഡെ പുറത്തായി. ഇന്ത്യയുടെ സമ്മർദ്ദം വീണ്ടും കൂടി വന്നു. ഇന്ത്യക്കും ടൂർണമെന്റ് വിജയത്തിനുമിടയിൽ 34 റൺസ്. ശേഷിക്കുന്നതാകട്ടെ വെറും 2 ഓവർ മാത്രം. ക്രീസിലേക്ക് പുതിയ ബാറ്റ്സ്മാൻ കടന്നു വന്നു, ദിനേശ് കാർത്തിക്. സമ്മർദ്ദം മൂലമാകണം വന്നയുടൻ കുറച്ചുനേരം അയാൾ പിച്ചിലിരുന്നു. ബംഗ്ലാദേശ് ആരാധകർ ഗാലറിയിൽ ആഘോഷം തുടങ്ങി. കാരണം അവരുടെ നായകൻ ഷക്കീബ് അൽ ഹസൻ പന്ത് നൽകിയത് റൂബൽ ഹുസൈൻ ആയിരുന്നു. അന്ന് 3 ഓവറിൽ 13 റൺസിന് 2 വിക്കറ്റ് നേടി ശക്തമായ ബോളിംഗ് ആയിരുന്നു റൂബലിന്റേത്. ഇനി ദിനേശ് കാർത്തിക്കിന്റെ വിക്കറ്റ് കൂടി നേടിയാൽ അവർക്ക് അനായാസം വിജയം സ്വന്തമാക്കാം. എന്നാൽ ദിനേശ് കാർത്തിക് അതിനൊരുക്കമായിരുന്നില്ല. 14 കൊല്ലമായി ഇന്ത്യൻ ടീമിൽ വന്നും പോയും ഇരിക്കുന്ന ഒരു താരത്തിന് ഒരു രാജ്യത്തിന്റെ ഹീറോ ആകാനുള്ള നിമിഷമായിരുന്നു അത്. 12 പന്തിൽ 34 റൺസ് എന്ന് സ്കോർ ബോർഡിൽ തെളിഞ്ഞു കാണാമായിരുന്നു. നാഗാഡാൻസിനായി കാത്തിരിക്കുന്ന ബംഗ്ലാദേശിന്റെ ഇടനെഞ്ചിലേക്ക് കാർത്തിക് അടിച്ചുകൂട്ടിയത് 2 സിക്സറും 2 ബൗണ്ടറിയും. 22 റൺസാണ് റൂബൽ ഹുസൈനെ തല്ലിയോടിച്ച് കാർത്തിക് ആ ഒരൊറ്റ ഓവറിൽ നേടിയത്. എന്നാൽ കളി അവസാനിച്ചിരുന്നില്ല. ഇന്ത്യയുടെ ലക്ഷ്യം 20ാം ഓവറിൽ 12 റൺസായിരുന്നു. വിജയ് ശങ്കറാണ് ബാറ്റിംഗ് എൻഡിൽ. അവരുടെ നായകൻ സൗമ്യ സർക്കാരിന് പന്ത് നൽകി. വീണ്ടും കാര്യങ്ങൾ ഇന്ത്യക്ക് ദുഷ്കരമാവുകയായിരുന്നു. ആദ്യ പന്ത് വൈഡായിരുന്നു. ശങ്കറിനെ റണ്ണൌട്ട് ആക്കാനുള്ള സുവർണ അവസരം മുഷ്ഫിഖർ റഹീം നഷ്ടമാക്കി. ഇന്ത്യക്ക് 6 പന്തിൽ 11 റൺസ് കൂടി വേണം. എന്നാൽ ആരാധകരുടെ സമ്മർദ്ദം കൂടി വന്നു. വിജയ് ശങ്കറിന് പന്തിൽ ബാറ്റെത്തിക്കാനാകുന്നില്ല. ഇന്ത്യക്ക് 5 പന്തിൽ 11 റൺസ് വേണ്ടിയിരിക്കെ വിജയ് ശങ്കർ സിംഗിൾ എടുത്തു. ഇനി 4 പന്തിൽ 10 റൺസ് കൂടി വേണം. ദിനേശ് കാർത്തിക്കിനും അടുത്ത പന്തിൽ സിംഗിൾ എടുക്കാനേ സാധിച്ചുള്ളൂ. ബംഗ്ലാദേശ് ആരാധകർ ആഘോഷം ആരംഭിച്ചു. വിജയ് ശങ്കറിനെ 3 പന്തിലും റൺസ് എടുക്കാൻ അനുവദിക്കാതിരുന്നാൽ അവർക്ക് വിജയം സുനിശ്ചിതമായിരുന്നു. 3 പന്തിൽ 9 റൺസ് കൂടി വേണം. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ശങ്കർ ഒരു ബൗണ്ടറി നേടി. ഇനി 2 പന്തിൽ 5 റൺസ് കൂടി വേണം. അടുത്ത പന്തിൽ വമ്പൻ ഷോട്ടിന് ശ്രമിച്ച വിജയ് ശങ്കർ ക്യാച്ച് നൽകി മടങ്ങി. റൺസ് എടുക്കാൻ ഓടിയതുകൊണ്ട് ദിനേശ് കാർത്തിക് ബാറ്റിംഗ് എൻഡിലേക്ക് എത്തി എന്നത് മാത്രമായിരുന്നു ഇന്ത്യയുടെ ആശ്വാസം. അവസാന പന്ത്, ജയിക്കാൻ വേണ്ടത് 5 റൺസ്. ബൗണ്ടറി നേടിയാൽ കളി സമനിലയിലാകും, ഒരു സൂപ്പർ ഓവറിലേക്ക് കാര്യങ്ങളെത്തും. എന്നാൽ അവസാന പന്തിൽ ദിനേശ് കാർത്തിക് കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ക്രിക്കറ്റ് ലോകം കണ്ട എക്കാലത്തെയും മനോഹരമായ ഒരു ഫ്ലാറ്റ് സിക്സിലൂടെ അയാൾ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. വെറും 8 പന്തിൽ 29 റൺസായിരുന്നു അന്ന് ദിനേശ് കാർത്തിക് നേടിയത്. ഇന്ത്യൻ ആരാധകരോടൊപ്പം ലങ്കൻ ആരാധകരും ആവേശത്തോടെ ആർപ്പു വിളിച്ചു. ബംഗ്ലാദേശ് താരങ്ങളുടെ കരയുന്ന മുഖങ്ങൾ കാണാമായിരുന്നു. അവർക്കിടയിലൂടെ 100 കോടി ജനതയെ വിജയത്തിലേക്ക് നയിച്ച ദിനേശ് കാർത്തിക് അമിതമായ ആഘോഷമോ ബാറ്റ് കറക്കലോ ഒന്നുമില്ലാതെ നടന്നു നീങ്ങി. ഇന്ത്യൻ ആരാധകരുടെ മനസ്സിലേക്കായിരുന്നു അയാളെന്ന് നടന്നു കയറിയത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷിംഗ്. ഇല്ല ദിനേശ് കാർത്തിക്, നിങ്ങളെ ഒരിക്കലും മറക്കാൻ ഇന്ത്യൻ ആരാധകർക്കാവില്ല.